മറിയം മുക്ക് എന്ന കടലോര ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഒരിക്കൽ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും അധിനിവേശ പ്രദേശമായിരുന്നു മറിയം മുക്ക്. പോർച്ചുഗീസുകാരാണ് ഇവിടെ മാതാവിന്റെ ഒരു കുരിശടി സ്ഥാപിച്ചത്. കാലം കടന്നുപോയി. ഇന്ന് കൈയൊഴിയപ്പെട്ട ഒരു ചരിത്ര സ്മാരകം പോലെ മറിയം മുക്കിലെ പ്രക്ഷുബ്ധമായ ജീവിത സാഗരത്തിന് നടുവിൽ നിസ്സഹായയായി മറിയം നിന്നു. മാതാവേ, രക്ഷപ്പെട്ട. ഫെലിക്സ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ഫെലിക്സ് ആണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. മോനേ, അപ്പന്റെ ഫെലിക്സ് ഊട്ടാ. മറിയം മുക്കിലെ ഉശിരൻ മുക്കുവനായ വെളുത്ത ബെർണാഡിന്റെയും കൊച്ചു ത്രേസ്യയുടെയും മകനായാണ് ഫെലിക്സ് ജനിച്ചത്. ചെറുപ്പത്തിലെ ഫെലിക്സിന് അമ്മയെ നഷ്ടമായി. അമ്മയുടെ കുറവറിയിക്കാതെയാണ് ബെർണാഡ് അവനെ വളർത്തിയത്. സായിപ്പ് കയറി പോണേണ്ടേ. ഈ ചെറുക്കനിക്കൊരു കാര്യം, അപ്പനിക്ക് ചുന്ദര കുട്ടൻ എങ്ങനെയുണ്ടടാ? കൊള്ളാമേ. സ്കൂൾ വിട്ട് വെക്കം വരണം കേട്ടാ. ചെല്ലേ, പരീക്ഷയ്ക്ക് കിട്ടണം മുട്ടക കൂട്ടി വെക്കാൻ തന്നെ ഈ കുരുവിക്കൂട്. ഓ തന്നെ, എന്റെ മകനെ ക്ലാസ് ഫസ്റ്റ്. പിന്നെ അല്ലാതെ ഫെലിക്സിന് 10 വയസ്സുള്ളപ്പോൾ കർക്കിടകം കടപ്പുറത്തിന് പട്ടിണിയുടെ ഹർത്താൽ പ്രഖ്യാപിച്ച നാളുകളിൽ ഒന്നിൽ കാറും കോളും അവഗണിച്ച് ബെർണാഡ് മാത്രം വള്ളത്തിൽ പോയി. ഇവിടെ തീരണമില്ലല്ലോ. താനാ കോൾ കണ്ടില്ലേ, ഇവനിക്ക് ഇതൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നേ. ഡേയ് സലോമി,
അപ്പനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടേ, പച്ചപ്പാറ കണ്ടേ, ഞാനേ പോയിട്ട് വരാം. സലോമി, ഞങ്ങൾ അപ്പം കൊണ്ടുവന്ന പച്ചപ്പാറ കണ്ട. കടലടി കിട്ടി നട്ട് പൊട്ടിയേ, അപ്പനൊന്ന് കിടക്കണം. ശരിയപ്പ. പോയിട്ടേ, പിന്നെ വാ, മീനും ചോറും തരാം. വറ്റപ്പാരി നിന്നെ കൊള്ളാം, വറ്റപ്പാരി നിന്നെ കൊള്ളാം. മറിയമ്മുക്കിലെ തെങ്ങ് അന്ന് ആദ്യമായി ചതിച്ചു. കോളുകൊണ്ട കടലിനെ കീഴടക്കി തിരിച്ചു വന്ന ബെർണാർഡ് തലയിൽ തേങ്ങ വീണു മരിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞ് സ്കൂൾ പീറ്റിയെന്ന് കാശെടുത്ത് ഞങ്ങൾ നിന്നെ പഠിപ്പിക്കാം. നീ ബുദ്ധിയുള്ള കുട്ടിയാ, പഠിത്തം തുടരണം. ഒന്നും ആലോചിക്കണ്ട, മാതാവിന്റെ കൃപ കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു വഴി നിനക്ക് തുറന്നു കിട്ടിയത്. മാതാവിക്ക് കൃപയുണ്ടായിരുന്നെങ്കിൽ കടലിൽ പോയിട്ട് നല്ല ഉശിരായിട്ട് തിരിച്ചു വന്നാൾ തേങ്ങ വിണി ചാകുമായിരുന്നേ. മാതാവിക്ക് കൃപ പോലും. നിന്നപ്പനെ വളർത്തിയതേ കടല്, കടലുണ്ടെങ്കിൽ നിനക്കും ജീവിക്കാം. ഞാനേ നിന്നെ തലതൊട്ടപ്പൻ, തട്ടിക്കളഞ്ഞിട്ട് വാടാ.
കടലുണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാമെന്നാ, ചാകാമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൻ അപ്പനെ മറക്കാൻ കഴിയണില്ല. അപ്പനില്ലാതെ ഞാന് മക്കളില്ലാത്തവൻ. നിനക്കേ ഞാനുണ്ട്. വിദേശാധിപത്യത്തിന്റെ ബാക്കിപത്രം എന്ന വണ്ണം പുതുവർഷത്തെ ആഘോഷപൂർവമാണ് മറിയം മുക്കുകാർ വരവേറ്റിരുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന മറിയം മുക്കിന്റെ അഭിമാനമായ പുതുവത്സര ഘോഷയാത്ര ഇതാ കടപ്പുറ മൈതാനിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് മറിയം മുക്കടാ, ന്യൂ ഇയർ വന്നടാ, ഒരപ്പ ചട്ടി വടിച്ചു നക്കി. ഇവിടെ രണ്ട് പള്ളിയുണ്ട്, ആംഗ്ലോയുടെ പള്ളി, നമ്മ പള്ളി. എനിക്ക് വിവരം അയച്ചിട്ട് കൂടുതൽ, അതുകൊണ്ടാ എല്ലാരും എന്നെ വിവരക്കാരാന്ന് വിളിക്കുന്നത്. ഇതാണ് എന്നെ ഭാര്യ കത്രീന. വേഷം കെട്ട് കാണിക്കാൻ പുള്ളിക്കരയ്ക്ക് വരണേ. വന്നാല് കൊമ്പൻ സ്രാവുക്ക് കറിയും കൂട്ടി ചോറ് തരാം. ചോറ് തന്നാ ഞങ്ങൾ വന്നാ മതിയാടാ. ഞങ്ങളെ വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഓ, ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അല്ലേ കുമ്പാരി. ഇതേ മറിയം മുക്കിലെ പെണ്ണുങ്ങൾക്ക് മണം പിടിക്കാൻ വരുന്നവർക്കുള്ള ന്യൂ ഇയർ സമ്മാനമാണ്. എന്താ അവിടെ പ്രശ്നം? അടിയാ അത്ര ഉള്ള
അച്ഛനെ ഒന്നും കാര്യാക്കണ്ട, ഇതിവിടെ പതിവാടി. ഇത് ചളയല്ലേ ചേ? നിന്റെ അപ്പനക്ക് പേരെ ഇപ്പോഴും നെയ്ച്ചാളെ തോന്നുന്നു തന്നെ. ഒരു പേർച്ചക്കാരൻ വന്നേക്കണ്ട്. നീക്ക് വെക്കാവട്ടെ. എന്താ പെണ്ണുപുള്ളെ? പണ്ട് പോർച്ചുഗീസുകാർക്ക് കഞ്ഞിയും കറിയും വെച്ചു കൊടുത്ത് വലിയ കുടുംബക്കാരി. എത്തിയേ, താനെ വിളിച്ച് കേറ്റിയാ മതി. ഓ, ഇന്നലെ അടിച്ചൊക്കെ കെട്ടുവിട്ടില്ല. ഇതേതാ പുതിയൊരു കോല? ഇതേ സുലൈമാൻ പെരുമാറേന്ന് കച്ചവടത്തേക്ക് വന്നേണ്. എന്തോ ഏ മരിയാനാശം എനിക്ക് ചെറുക്ക് കൊടുക്കാൻ, ഉമ്മാരി കൊടുക്കാനെ മിച്ചമുള്ളതാ കൊടുക്ക്. എന്നാ തന്നെ പെണ്ണുമ്പളക്കും ഉള്ള അവന് നീ എടുത്തോ. ക്രിസ്റ്റി അപ്പ അടുത്തോളിടാ. ഡേവ് വിവരക്കാരാ, എന്തേ പ്രശ്നം? എന്തേ ഡേവ് പ്രശ്നം? എന്തേ ഹുങ്ക്? അല്ലാതെന്താ? ആ മരിയാനാശാനെ ഫെലിക്സിനെ വളർത്തി ആളാക്കിയത് ഇതുക്കൊക്കെ വേണ്ടി തന്നെ. മീൻ കച്ചവടം മൊത്തം മരിയാനാശാനിക്ക് കയ്യിലായതിൽ ആ ലേലക്കാരൻ ക്രിസ്റ്റിക്കൊക്കെ ചൊറിയ. ചാണ്ടി നിങ്ങ അമ്മ. ഏ അമ്മ, അമ്മക്ക് ഇതന്നെ പണി. മകനെ പലത് കിട്ടിയേ, നിനക്ക് വേണ്ടി തന്നെയാണ് അമ്മ പ്രാർത്ഥിക്കണത്. പിന്നെ മാതാവല്ലേ കടലിൽ വന്ന് മീൻ തള്ളിത്തരണത്.
ഡേ അമ്മക്കേ പ്രാന്ത്. ഡേ വൈകിട്ട് കൂട്ടി കാണാം. ഓ ശരി. ഓ ഡേ സായിപ്പ എവിടെ? വീട്ടിലെ? ഇല്ല, കടയിപ്പിച്ച് പോയതാ, കണ്ടില്ല. ബ്രദർ, കാസ്പർ ബ്രദർ. ആ കുറച്ച് ചാള കിട്ടിയാ, നെയ് ചാളയാ, കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇന്നേ ചാപ്പാടക്കെന്തായിരുന്ന? ബ്രെഡ് ടോസ്റ്റുമോ ബ്രെഡ് ഓംലെറ്റുമോ അതോ ബ്രെഡ് ജാമുമോ? അല്ല, ബ്രെഡും കടലക്കറി. അല്ല, ഇതാര്? മദ്രാസിൽ നിന്ന് വന്നതാ. ഓ, നമ്മ ആൻഡേഴ്സൺ ഫാമിലിക്കാരനാണേ? അല്ല, ഷാർലറ്റിന്റെ കസിനാ. ആ ആ ഞാൻ പീറ്റർ, ഞാനുമേ ഈ ആൻഡേഴ്സൺ ഫാമിലിക്കാരനാണ്. അതെ, എന്റെ അപ്പനക്കമ്മ മാർത്താ മാമ ആൻഡേഴ്സൺ ഫാമിലിക്കാരി. കടലിൽ പോണ എന്നെ അപ്പാപ്പനെ പ്രേമിച്ച് കെട്ടിയ അമ്മാമ്മയ്ക്ക് പറ്റിയ ഒരു അബദ്ധം. ഇങ്ങനെ ഞങ്ങളെല്ലാം കടപ്പുറക്കാരായ. കടപ്പുറത്തന്നെ സായിപ്പന്നെ വിളിക്കുന്നത്. എനിക്കും ചെമ്പൊക്കെ നടന്നെ. കടപ്പുറത്തെ വെയിൽ കൊണ്ട് ക്ലാവ് പിടിച്ചതാ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, കടയിൽ ആളില്ല, ഞാൻ പോട്ട്. ഓക്കെ ബ്രദർ, ബൈ. വൈ ആർ യു എൻകറേജിങ് ദിസ് കടപ്പുറംകാരൻ? ഡെയിലി ഹി ബ്രിങ്സ് ഫ്രഷ് ചാളാസ് ആൻഡ് വാളാസ് ഫോർ മീ. ദാറ്റ്സ് വെരി ഡെലീഷ്യസ്. ദെൻ വൈ ഷുഡ് ഐ സ്റ്റോപ്പ് ഹിം? ഞാനേ ഞങ്ങൾ പോയതാ ഇച്ചിരി കറിക്ക് മീൻ കൊടുക്കാൻ. ഒരേ ആംഗ്ലോ ഇന്ത്യക്കാരൻ വന്നേക്കണ്. ആംഗ്ലോ ഇന്ത്യക്കാരനല്ല, ആംഗ്ലോ കടപ്പുറക്കാരൻ. എന്തൊരു പ്രവേശം, അത് കള്ളു കണ്ട ഉള്ളതല്ലേ. ഏ സായിപ്പേ, ഇന്നാണ് നമ്മൾ പുതുവർഷം ആഘോഷിക്കുന്നത്. രണ്ടെണ്ണം മണമടാന്ന് പിടിച്ചിട്ടെ താൻ ആ പോർച്ചുഗീസർ വന്നിട്ട് പോയി പാട്ടുന്ന ഏറ്റു. ആ തുടങ്ങ്. ഈ കടപ്പുറം സുന്ദരമാണ്. യെസാ ഏ ഹോറാ ഡാൻസാ ഡാൻസാ. തുടങ്ങിയ കവിളാപ്പിളത്തവര് മിഴികോട്ടിയൊത്തവര് കവിളാപ്പിളത്തവര് മിഴികോട്ടിയൊത്തവര് കളിച്ചിട്ടു കുത്തിലെ ഫോട്ടം പോലത്തെ കൂട്ടരത്തിയടാ കളിച്ചിട്ടു കുത്തിലെ ഫോട്ടം പോലത്തെ കൂട്ടരത്തിയടാ പണ്ട് പറമ്പി കപ്പലില് പട കൂട്ടി വന്നവര് പണ്ട് പറമ്പി കപ്പലില് പട കൂട്ടി വന്നവര് പടപാട വിട്ടിട്ട് മറിയമ്മുക്കിന്റെ മടയിൽ തങ്ങിയടാ പടപാട വിട്ടിട്ട് മറിയമ്മുക്കിന്റെ മടയിൽ തങ്ങിയടാ കവിളാപ്പിളത്തവര് മിഴികോട്ടിയത്തവര് കവിളാപ്പിളത്തവര് മിഴികോട്ടിയത്തവര് കളിച്ചിട്ട് കുത്തിലെ ഓട്ടം പോലത്തെ കൂട്ടരത്തിയടാ. എം എൽ എ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ച മറിയം മുക്കിൽ ഉടനെ തുറമുഖം വരും. ആശാനിക്ക് പരിശ്രമം കൊണ്ടാ ഇവിടെ തുറമുഖം വരാൻ പോണത്. എടുത്തു പോക്ക. പടയ്ക്കു പേര് കേട്ട സായിപ്പ് തുപ്പാക്കി താഴെ വെച്ചതാരുടെ കയ്യൂക്കിൻ മുമ്പിലല്ല ജോസഫേ തിളക്കമുള്ള സ്വർണ്ണ മീനുകൾ തുടിച്ചു തുള്ളിടുന്നു രാഴിപോ കിനാക്കൾ നീന്തിടുന്ന കണ്ണുമായി ഒരുത്തി നിന്നിടുന്നു മോസതേ കടലിന്റെ പെണ്ണാണ് കറു കറുത്ത മുത്താണ് അവൾ കാണവൻ വരുന്ന വരവും തിരഞ്ഞു നിന്ന നിപ്പാണ് കട കണ്ണ് കണ്ടാവാം ചിരിച്ചേലു കണ്ടാവാം ആ പറങ്കി തലവൻ ഉയരു കുളിരണിഞ്ഞ നന്നാണ്
തയങ്ങി നിന്നല്ലോ മനക്കോട്ട കൊണ്ടി കടപ്പുറത്ത് കോട്ട വച്ചല്ലോ. ഇക്കൊല്ലം പെരുന്നാൾ നടത്താൻ പോകുന്ന താനല്ലേ, കാണിച്ചു തരാം. ചുവന്ന മീശ വെച്ച സായിപ്പിൻ പതഞ്ഞ വിഞ്ഞ് കട്ടുമോന്തുവാ ഒരിക്കൽ വാത് വെച്ച് രാത്രിയിൽ ഒരാള് ചെന്ന് കേറി ദോസപ്പേ അകത്തു ചെന്ന് കണ്ട കാഴ്ചയിൽ കുടിച്ച കള്ളിറങ്ങി അന്നവൻ കിഴക്കുവെള്ള തീരുവോളവും മിഴിച്ചു നിന്ന് പോയി മോസസേ. എന്തേ വാ പറയാം. കനപ്പെട്ടെന്തോ കാര്യമുണ്ട്. കാണും കാണും. വീട്ടിലേക്ക് താനെന്നും ആ ഒരു നെമ്മീനും കൊടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തിരി കൊഞ്ച് കഴിച്ചിട്ട് എത്ര നാളായി. ഈ കൊഞ്ചിന്റെ രുചി പറ്റിയ പിന്നെ ഇങ്ങനെയാ. ഞാൻ കൊടുത്തുവിടാ. വയൻ തിരഞ്ഞ ചങ്ങാതി അന്ന് കണ്ടതെന്താണ്? അത് വയനിൽ ഇരട്ടി ലഹരി പകരും വേറെയൊന്നാണ്. വെളുകളുത്ത പെണ്ണിന്റെ തുടു തുടുത്ത മെയ്യാണ്. അഴകൊഴുകി ഉറങ്ങിക്കിടക്കും ഒരു മദാമ പെണ്ണാണ്. തരി പിന്നെ നിന്നില്ല അവൻ കോളടിച്ചല്ലോ മുതൽ കട്ടിലോടെ കട്ടെടുത്തി നാടവിട്ടല്ലോ. തലവേദന മാറാനേ ഇന്ന് കുറച്ച് കൂടുതൽ അടിച്ചാ മതി. അപ്പൊ നാളത്തെ തലവനക്കോ മറ്റേതാടിക്കണം. മുള്ളൻ ജോസഫ് ഒക്കെ മകളല്ലേ. ജാൻസി അവർ രണ്ടുപേരുമേ പള്ളിപ്പാട്ടുകാര്. ദിവ്യ പ്രേമമാ. ആണേ അയ്യേ ദിവ്യ പ്രേമമേ. അതൊന്നും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പോലെ പോവാൻ വരട്ടെ. കൈയെടുക്ക്. ഞാൻ ഈ പള്ളിയിലൊന്നും വരാത്തോണ്ടേ നിങ്ങൾ ദിവ്യപ്രേമത്തിലാണെന്ന് അറിഞ്ഞില്ല. സോറി. ഒരാളിനെ പ്രേമിക്കുന്നതിന് മുമ്പേ അയാളെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം. ഇവനിക്ക് എല്ലാ കാര്യവും അറിയാമേ. അറിയാം എല്ലാം അറിയാം. അളിയാ ഇട്ടിട്ടില്ല. എനിക്ക് അറിയാം. എന്റെ തുടി നാടാ എന്റെ കയ്യിൽ വരാൻ. ജെട്ടിയുടെയല്ല ദിവ്യ പ്രേമം പോലും. അവളെ പേടിച്ചു പോയാ. ഇനി നിന്റെ മുന്നേ പോലും വരയല്ല. തളർന്നു കിടക്കുന്ന എന്റെ അമ്മയെ നോക്കി കൂടെ കഴിയാന്ന് സംബന്ധിച്ച പെണ്ണായിരുന്നു അവള്. നീയൊക്കെ അനുഭവിക്കും. പോടെ വിടുകാളെ. വാ ചിരിക്കണ്ട. അനുഭവിക്കും. ഉറപ്പായിട്ടും അനുഭവിക്കും. ആ ഡെന്നീസ് പറഞ്ഞു നോക്കുമ്പോ ചിരി വരും. നമ്മൾ അനുഭവിക്കുന്നു. എന്തനുഭവിക്കാൻ? ജോടിപ്പ്. ഈ പെരുന്നാൾ അലങ്കോലപ്പെടുത്താനേ എന്നെ കൈ തരിക്കണേടിക്ക. ഒരു ചെറുത് അഞ്ചെണ്ണം തരാൻ പറ്റാല. ഒരെണ്ണം തരാ. ആകെ 50 രൂപ പിരിവിട്ടിട്ടുള്ളൂ. അവന്മാര് വഴക്കൂറി. അവരെയൊന്നും വിളിക്കേണ്ട. ഒറ്റക്ക് വന്നാ മതി. ഒരെണ്ണം വേണ്ടേ? ഞാനത്
അടുത്ത കൊല്ലത്തെ പെരുന്നാള് നമുക്ക് വെക്കണം. എന്തിന്? കൊച്ചുങ്ങളുണ്ടാവും തന്നെ. കണ്ട ഞൊണ്ടിക്കും നടുവൊളിക്കും വരെ അഞ്ചു ആറ് മക്കൾ. ആശുപത്രിയായ ആശുപത്രി മുഴുവൻ നിരങ്ങിട്ടും നമുക്കൊന്നെ തന്നില്ല. പെരുന്നാളേക്കണം പോലും. മരിയാനെ, മരിയാനെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തേ? നേർച്ചയാണ് പണ്ട് യഹൂദന്മാരെ നോക്കി മോൻ കറപ്പിച്ച പിന്നെ വെളുക്കാൻ പറ്റിയില്ല. അയ്യോ, എന്റെ കുന്തം കീടോ, എന്റെ കുന്തം. ആശാനെ, എത്തിയേ? പെരുന്നാളുമായിട്ടേ അലമ്പൊന്നും ഉണ്ടാക്കണ്ട. അല്ല, പിന്നെ നിങ്ങളെ കൊണ്ട് അലമ്പൊന്നും ഉണ്ടാക്കില്ലെന്ന് അച്ഛനൊക്കെ ഞാൻ വാക്കുകൊടുത്ത. മഴക്കാലത്ത് കാറോ കൊള്ളവെന്ന് എന്തെങ്കിലും നാശം ഉണ്ടായാ മെയ് മാസം പെരുന്നാൾ കലങ്ങിയിട്ടാണെന്ന് പറയും. ഇതേ ശാന്തമായിട്ടും സമാധാനമായിട്ട് എന്തായടാ അവിടെ ഒന്നുമില്ല. കൈ കിട്ടി ഇന്നവന് കന്ത്യം. വാടാ. ആന്റണി, നീ വള്ളത്തിക്കടയിൽ നോക്ക്. കിട്ടിയില്ലേ? ഇല്ല. ഓ നാശം, ഒരു നല്ല കാര്യത്തേക്ക് പോകുമ്പോഴേ പവർ കട്ട്. നിങ്ങൾ ഈ വഴിക്ക് പോ. ഓ ചാണ്ടി, വാടാ. ആരുടെ? ഞാനും എന്റെ പെണ്ണുപുള്ളി. ഓ, പള്ളിയിലെ പെരുന്നാള് ഇവിടെ പൂത്തിരി. ചാണ്ടി, വാടാ. കാളെ, ലാറൻസെ, കുരിശടി മുഖത്യം വെക്കം വാ. ഇന്നവനിക്ക് അന്ത്യം. ലാറൻസ് എവിടെ? ദേ, നിനക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ലേ? ആരുടെ മൈൻ പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്? ഞാനേ മൂന്ന് വെട്ടി വെട്ടിയാ.
വിളക്കം ചത്തേനെ ഓട്ടോ കയറ്റി വിട്ട. അത് നന്നായി, ബാക്കി ആശാൻ നോക്കിക്കോളൂ. ഹോ, നല്ലവണ്ണം വെട്ടാൻ പറ്റിയ, അതൊക്കെ ഒരു മനസമാനമുണ്ട്. അപ്പ പോയിട്ട് വരാ. ഓ, തനിക്ക് നാളെ കല്യാണമേ, എണീച്ച് പോയാമേ. ഒടുക്കത്തെ ചൂട് വെക്കാണ്ട് ആചാരക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, രണ്ടു ദിവസം കണ്ട് ചാർജ് ആവും. മുള്ളൻ ജോസഫെ, പെണ്ണുമ്പിളെ നല്ല അരുമയായിട്ട് എടുത്തിട്ടിരിക്കുന്ന കണ്ട, കണ്ട് വടി. താനൊക്കെ ആണേ, തനിക്കൊന്നേ ചുണയില്ല. ചുണ ഉണ്ടായിട്ടാണോ മാതാവിനെ കണ്ടപ്പോ പേടിച്ചു പോയത്? നീ എന്തേ അവളെ ക്വസ്റ്റ്യൻ ചെയ്യണ്? എന്നെ മകൾ സലോമീനെ നിനക്ക് മനസ്സിലായില്ലേ? ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് കെട്ടിക്കാൻ പ്രായമായെന്ന് പറഞ്ഞ് മഠത്തിലെ പണി മതിയാക്കി അവരിക്ക് പറഞ്ഞയച്ച. മോള് വീട്ടിപ്പോ. അതെ, കുറച്ച് നാളെ ഈ പാട്ടൊക്കെ പാടിയിട്ട് ഒന്നേ കൂടിയാലോ? ഇന്ന് പറ്റല്ല, ഇന്നേ ടെറൻസൊക്കെ പേരപ്പ മരിച്ചു, അതൊക്കെ പാർട്ടിയുണ്ട്. അപ്പാ, കടയിൽ ആള് വന്നു. മകളെ, കണിച്ചക്കാരിയാണ്, ഞാൻ പോട്ട്. മരിയാനാശാന്റെ കുത്തിയവനെ നീ മൂന്ന് വെട്ടി വെട്ടിയെന്നാ കരം മുഴുവൻ പാട്ട്. എന്നെ കണ്ടു പേടിച്ചു ഞാൻ എല്ലാവരോടും പറയട്ടെ? പറഞ്ഞാ നിന്നെ? ഓ പിന്നെ വരട്ടൊന്നും വേണ്ട, നിന്റെ പാതിരാ പുളി പുറത്തായ നിനക്ക് കരക്കണ്ട മുഖത്ത് നോക്കാൻ പറ്റോ? ഏ, മരിയാനാശാന്റെ മുന്നിൽ നിക്കാൻ പറ്റോ? അതെ, നോക്കിയും കണ്ടൊക്കെ നടന്നോ, അല്ലെങ്കിൽ പാതിരാ പുളു. ഞാനമ്മ ചെല്ലട്ടെ. വേണ്ട, അതാ നല്ലത്. കൊഞ്ചിട്ടൊക്കെ പേരും പറഞ്ഞ് വീണ്ടും അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. എങ്ങനെ കളിപ്പുണ്ടാക്കാതിരിക്കും? ഈ കൊഞ്ചിക്ക വാടകെ സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ നാലഞ്ച് കുടുംബക്കാർ അനുഭവിക്കുകയാണ്. ഇപ്പൊ എന്തേ പുതിയ പ്രശ്നം? എന്നെ മാ മൈക്കിള് എം എ കാറെ ഇവരിക്ക് പോട്ട് കരയെന്ന് ഒരു കല്യാണം വന്ന്. ഈ കൊഞ്ചിക്ക നാറ്റ കാരണം പെണ്ണ് അയക്കലാണ് ഇപ്പൊ അവര് പറയണത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്നെ മകൻ പുഴ നിറഞ്ഞു നിന്ന് പോവും. മരിയാഞ്ചേരി പണിയാരം ഉണ്ടാക്കി തരണം. അപ്പ ചുമ്മാരി അപ്പൻ അറിയാല്ല ഏണസ് അയാ കാള്. ആശാനക്കെതിരെ പറയണ്ടേ, കുറച്ച് നാറ്റമൊക്കെ ഉണ്ടാവും. പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ, എല്ലാരും പോയിക്കോ. നീങ്ങി വാ. അവനിക്ക് കാര്യം പിടികിട്ടിയ, ഇനി പ്രശ്നം ഉണ്ടാക്കിയല്ല. ആശാമ്മ
ഡേയ് നിനക്ക് പെട്ടെന്ന് എന്ത് പറ്റി? അതെ, അടിയുണ്ടാക്കാൻ പറ്റിയ നേരമല്ല, പെണ്ണുങ്ങൾ നിൽക്കണം. ഞാൻ അടിയിലൊന്നും ഇട്ടിട്ടില്ല. അതെ. നാണല്ലോ ഇത്രയും കോള് വാങ്ങിച്ചു കൂട്ടിട്ടും. ഞാൻ നിർത്തി പോയേടാ. മെസ്സി പോയ, ഇനിയെങ്കിലും ഒന്ന് ഇളകി കളി. ഓ ബോളറ നീയേ, എന്നെ അങ്ങ് പൂട്ടിക്കളയാന്ന് വിചാരിച്ചേ. ഇനി അതും പറഞ്ഞു വന്ന കൊച്ചിലത്തെ അടുപ്പൊന്നും നോക്കിയാല വലിച്ച് കീറിഞ്ഞ. മഴക്കോള് തന്നെ. ഐസ് പ്ലാൻ ബ്രാൻസി കുറച്ച് കാശ് തന്നെ, അത് ആശാനക്ക് വെട്ടിക്കൊണ്ടേപ്പിക്കണം. ആ നോക്കട്ടെ, അങ്ങോട്ട് വരാം. വിളിച്ചേ ആശാന്റെ വീട്ടിലേക്കല്ലേ? ഞാനേ അനിയന്റെ ജോലിക്കാര്യത്തെ പറ്റി ആശാനോട് സൂചിപ്പിച്ചായിരുന്നു. നീ പറഞ്ഞ നടക്കും. സെക്യൂരിറ്റി ഗോവനടാ, ഞാൻ ഇപ്പൊ എത്താ. ഒടുക്കത്തെ മഴ അതൊക്കെ കൂടുതൽ മാറണം. നിനക്കെന്തേ, ഞാനിവിടെ നിൽക്കുന്ന പിടിച്ചില്ലേ? ഇനി നിന്റെ മുന്നിൽ പോലും വരില്ലാന്ന് വിചാരിച്ചതാ. അപ്പഴാ ഒരു മഴ. അപ്പൊ പേടിയുണ്ട്? ഓ പിന്നെ അത് നിന്റെ വരട്ട് കണ്ട് വരണ്ട പോയിട്ടൊന്നുമല്ല. നീ വെറും പാവാന്ന് എനിക്കറിഞ്ഞൂടെ. പാവമേ ഞാനേ. ഒരു പടക്കം കേട്ട പേടിച്ച് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ആളല്ലേ നീ? കൊച്ചിലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ വെറും പാവാ. നിന്റെ അപ്പൻ അങ്ങനെ മരിച്ചെന്റെ ദേഷ്യാ നീ കാണിക്കുന്നത്. അതേ മരിയനാശം മുതലാക്കി എന്താ? അപ്പനിക്ക് ആ ഫോൺ നമ്പർ പറ. ഉടനെ കൊണ്ട് വരാൻ പറയാം. നിന്ന് മെനക്കെടുത്താതെ പോകാൻ നോക്ക്. നമ്പർ പറ. അല്ലേ വേണ്ട, മഴ തീർന്ന രക്ഷപ്പെട്ട. സിഗരറ്റ് കത്തിച്ചില്ലേ? ചെല്ലു ചെല്ലു. എന്തേ, എന്റെ പേരറിയണം പോലും. ഓരോരോ വേഷം കെട്ടെ. അപ്പനെവിടെ? ആ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ. ഞാൻ അറിഞ്ഞേ, കൊഞ്ചിച്ചെടുക്ക പ്രശ്നം നാളത്തോട് തീരും. എങ്ങനെ? നാളെയേ ബോട്ട് തീരത്തുനിന്ന് ഒരു വലിയ റൗഡി ഇറക്കുന്നുണ്ട്, വെട്ടുപെറുക്കി. മൈക്കിള് കിടവാടാ. അപ്പൊ നിങ്ങളും കയ്യൊക്കെ കാണിക്കാൻ പോന്നു? അവന്മാരതല്ലേ കാണിക്കണത്. നാളെ കൊണ്ട് ആ ഷെഡ് പൊളിച്ചു മാറ്റും, നീ നോക്കിക്കോ. ഹ്മ്.
ഞാൻ അങ്ങോട്ട് വരിക. വെട്ടുപറക്കി കാളെ പൊട്ടി തീർത്ത് പോയ അത് കുഴപ്പമില്ല. ചാണ്ടിക്കടുത്തെല്ലാം വിളിച്ച് ഏണസ്റ്റ് ഷെഡിലേക്ക് വരാൻ പറ, ഞാൻ അങ്ങോട്ട് പോവാം. വെട്ടുപറക്കിയ ഞങ്ങൾ തീർത്തോളാം. എന്തേ ഫെലിക്സ്, നീ പോരുത്. മാറിക്കടി, എന്നെ കാര്യത്തിൽ ഇടപെടലെന്ന് ഞാൻ പറഞ്ഞാ പറയുന്നൊന്ന് കേക്ക്. മാറിക്കടി, ആ മരിയ നശന്തിനെ മാറടി. എണീക്ക് വാ. പിടിച്ചു മാറ്റിട്ട് പോവാൻ പറ്റുമെങ്കിൽ നീ പോയിക്കോ. എന്തേ കാണിയുന്ന സലോമി, മാറു സലോമി. മഴ ചൂട് ആദ്യമായി മഴപ്പളുങ്ക് തുള്ളി വന്ന് തൊട്ട നേരം ഒന്ന് ഞെട്ടിയോ എന്നിലൊത്തിയോ നിന്റെ മാറി കടലിന് കോള്. ും
നിനക്കിതൻ മഴപ്പഴം വിളമ്പീട. നീ എവിടായിരുന്നു? ആശാനിക്ക ഫോൺ വന്നപ്പോ ഞാനേ ബസ് സ്റ്റാൻഡില്. കൊച്ചിന്ന് മേരിയപ്പച്ചയ്ക്ക് സുഖില്ലാന്ന് പറഞ്ഞു ഫോൺ വന്ന. അങ്ങോട്ട് പോവാൻ ഷടേന്ന് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചപ്പോ മഴയും ബ്ലോക്കും. വെട്ടുവർക്ക് എവിടെ ആയിരുന്നാലും ഞാൻ പോയി പണി കൊടുത്തോളാം. അതൊക്കെ ആവശ്യമില്ല, വെട്ടുവർക്കെ പൊളച്ചൻ സാർ നോക്കിക്കോളൂ. കൊഞ്ചിഷ്ടം പൊളിക്കേണ്ടി വരാല. പക്ഷേ കടപ്പുറത്ത് കിടന്ന പിള്ളേർക്ക് അടി കിട്ടിയത് കക്ഷീണം. ഫെലിക്സേ, നീ ഇല്ലാത്തതൊക്കെ കുറവാ. അയിലപ്പണി നാളെയും കാണുമെന്തോ? നീ എന്റെ വാവളച്ചൊന്നും പറയാതച്ചാ. ഡേ, കുപ്പി വാങ്ങിച്ചേക്കാൻ പറഞ്ഞില്ലായിരുന്നേ? ആ വാങ്ങിച്ച. ഒടുക്കത്തെ മഴ, നല്ല തണുപ്പും. ഇന്നേ ആറിനത്തപ്പം നിൽക്കുന്ന ഒന്നില്ല. ഇച്ചിരി കളിക്ക് മീമാണോ? വല്ല ആഗ്രഹക്കാരിക്ക് വായിക്കൊണ്ട് കുപ്പി തിറക്കാൻ തന്നെ. ആ മീൻ തിരിഞ്ഞു കഴിഞ്ഞിട്ട് മഴ നനക്കണം. എന്ത് വേണം? ഞാൻ വെറുതെ അല്ല, കപ്പലിൽ വിട്ടോ. കടലിൽ പോയി നേരത്തെ ബോട്ടുകളുടെ വെട്ടം നോക്കിയിരിക്കായിരുന്നു ഞാൻ. പക്ഷെ അതിലേതാ നിന്റെ ബോട്ട് എന്നറിയാൻ പറ്റിയില്ല. നാളെ രാത്രി അറിയാം. ദേ എന്തേ വാണം വിടാൻ പോണു? ഇവിടെ റോക്കറ്റ് വാണോ? ദേ നീ എന്തേ കാണിക്കണത്? നീ കാണച്ച. ദേ നീ മീൻ പിടിക്കാൻ വന്നതോ അതോ പെരുന്നാൾ കളിക്കാൻ വന്നതോ? എന്തായാലും കൊള്ളാം. എനിക്ക് വയ്യച്ച. ആര്? ആശാൻ.
വെറുതെയല്ല കുറെ നാളായിട്ട് എനിക്ക് പിടുത്തം കിട്ടിയില്ല. ആ നീയൊക്കെ പോന്ന. എന്ത് നീയും ആ സായിപ്പൊക്കെ മളം തമ്മിൽ എന്താ? പോർട്ട് സെക്യൂരിറ്റി ഗോവനെ എന്നെ അടുത്ത് കുറളാ വെട്ടുപെറുക്കി വന്നപ്പോ നീ എവിടെയായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞ. ഡേയ് നിനക്ക് ഇതെങ്ങനെ? നിന്നെ ഈ പരുവത്തിലാക്കിയത് ഞാൻ. ഒരു പെണ്ണിനെ കണ്ടപ്പോ എന്നെ ധിക്കരിച്ച്. അയ്യോ അത് അന്ന് പെട്ടെന്ന്. ഞാനും ആ പെണ്ണുമായിട്ട് അങ്ങനൊന്നുമില്ല. ഒന്നുമില്ല എന്ന് ഞാനങ്ങ് ഉറപ്പിക്കട്ടെ. ഇനി കഴിക്കാതെ പോണം. തുണിയൊരു കൂമ്പാരമുണ്ട്. ഈ വെയിൽ കുറച്ചേരം നിന്നാ മതിയായിരുന്ന. എന്തേ? ഒന്നുമില്ല. ചുമ്മാതിരുന്ന ചന്തയിൽ ചുണ്ണാമ്പ് കച്ചോലായ. കോള് കഴിയാതെ നീ മീനും നോക്കണ്ട. ഓ ഞാനപ്പോഴേ പറഞ്ഞില്ലേ ഇത് ചീട്ട് കളിക്കണ്ട ക്ലൈമറ്റ്. സായിപ്പ അടികൊണ്ട് ആശുപത്രിയില്. ആരടിച്ച്? പുള്ളിക്കരല്ല ഏതോ അവന്മാര്. അവന്മാർക്കടുത്ത് കളിച്ച വല്ല രക്ഷയുമുണ്ടേ? തലക്കും കൈക്കും മുറിവുണ്ട്. ഞാനിപ്പോ പോയി കണ്ടിട്ട് വരുന്ന വഴി ഏതാശുപത്രിയില്? നമ്മ ഗവൺമെന്റ് ആശുപത്രിയില്, നാലാം വാർഡില്. നമസ്കാരം. അല്ലേ സേ മോളി കാണാം. പഞ്ഞമാസമാ, കയ്യിലേ കാശൊന്നുമില്ല. വേണമെങ്കിൽ ഇവനക്ക് ഒരു കൈ കൊടുക്കാം. ഹലോ, ഞങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടില് 25 പൊറോട്ട ഇവനക്ക് മാറ്റി വെച്ചു. ആ എത്തിയേ? ആവട്ടെ, പിന്നെ മതിയടാ. ആശാ മോളുണ്ട്, വാ വരണു. നടക്കട്ടെ നടക്കട്ടെ, നേരത്തെ എത്തിയേ. ഡേയ് എത്ര നായി? 4. എന്തേ? ഡേയ് പള്ളിപ്പെരുന്നാൾക്ക് ആ ലാറൻസിനെ ഒന്ന് പോറിയെന്ന് പറഞ്ഞ് നീ എന്തൊരു വെട്ടാവനെ പറ്റിയത്. അവനെ കാഞ്ഞുപോയെന്നാ കേട്ടത്. വല്ലോ കയ്യോ കാലോ പോയ കേസായിരുന്നെങ്കിൽ ഓളച്ച സാർക്കടുത്ത് പറഞ്ഞ് ഒതുക്കാമായിരുന്നു. ഇതേ കൊലക്കേസ്, എന്തു ചെയ്യും? കള്ളക്കാര കൂടിയാ നീ. അവനെ വെറുതെ വിട്ടല്ലേ അന്നേ. പേടിച്ചിട്ട് ഒളിവിപ്പോയി അവൻ. ഇപ്പൊ തിരികെ വന്ന ഉള്ളിക്കരയിൽ പൊളച്ചു നടക്കണ്. അവൻ നമ്മളെ പറഞ്ഞു പറ്റിച്ചതാ. അപ്പൊ നീ എനിക്കെതിരെ അടിപ്പണി പണ്ടേ തുടങ്ങിയല്ലേ? അയ്യോ അതല്ല. നീ വിചാരിക്കാതെ അവൻ നിന്നെ കൈ നൂരിപ്പോവില്ല, അതെനിക്ക് ഉറപ്പാ. ഒരു മകനെ പോലെ കൊണ്ടു നടന്നിട്ട് എന്നെ പള്ളയ്ക്ക് കുത്തിയവനെ നീ വെറുതെ വിട്ടല്ലേ? ഞാനേ നിനക്കത്രക്കേ ഉള്ളല്ലേ? അയ്യോ അങ്ങനെ പറയല്ല. പിന്നെ അന്ന് സായിപ്പ് കമ്മങ്ങള്. ഏ സായിപ്പ് കമ്മങ്ങള് മാതാവ് കവേശത്തിൽ കണ്ടപ്പോ പേടിച്ചു പോയാ. മാതാവിനെ കണ്ട് പേടിച്ചു പോയി. നീയൊക്കെ ആണേ പോയൊക്കെ തൂങ്ങിച്ചാ.
ഞാനേ ആശുപത്രി വരണമെന്ന് വിചാരിച്ച പറ്റിയില്ല. നന്നായി, അല്ലെങ്കിൽ അതിനും കൂടി ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നേനെ. നിങ്ങൾ എന്തനുഭവിക്കാൻ? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടേ? പറ. അപ്പനെ അടിച്ചത് പുള്ളിക്കാരക്കാരാന്ന് അപ്പൻ കള്ളം പറഞ്ഞതാ? ആ മരിയാന അപ്പനെ കൊലത്തിലാക്കിയത്? എന്തൊക്കെ സായിപ്പിന്? ഞങ്ങളെ അയാളുടെ വീട്ടിലേക്ക് വിളിപ്പിച്ച്. ഞാനും നീയായിട്ട് അടുക്കും, അതുകൊണ്ട് ഞങ്ങൾ ഈ കരവിട്ട് പോണെന്ന്. പറ്റില്ല എന്ന് പറഞ്ഞതിന് അപ്പനെ അവര്. ഇവിടുന്ന് പോയില്ലെങ്കിൽ അയാൾ ഇനിയും ഉപദ്രവിക്കും. എന്താ സഹിക്കാം? ഈ സമയത്ത് കൂടെ നിൽക്കേണ്ട ഒരുത്തൻ അയാളുടെ കൂടെ ഞെളിഞ്ഞ് നടക്കുകയാണെന്ന് ഓർക്കുമ്പോഴാ. ഞാൻ പറഞ്ഞില്ലേ, ഞാനേ കോപം വന്ന പള്ളു വിളിക്കും, അതവനക്കറിയാം. ഒഴിച്ചോട്, ഒഴിച്ചോട്. ഒരു ഗ്ലാസ് വന്ന് വാങ്ങിച്ചു കുടിപ്പിക്കട. ക്ലാസ് ഒഴിച്ചോട്. എന്തേ കൂടെ നിന്ന് അടിപ്പണി കാണിക്കുന്ന ആരാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായ. ആര്? ഞാനും ആ പെണ്ണുമായിട്ട് അടുക്കാതിരിക്കാൻ സായിപ്പിനടിച്ചത് നിങ്ങളല്ലേ? ആണെങ്കിൽ ആ പെങ്കൊച്ചിനെ ഇനി കാണത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ. അത് വിശ്വാസമായില്ലായിരുന്നെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യണം, അവരല്ല. മകനെ പോലെയാണെന്ന് പോലും, മകനെ പോലെ. നിങ്ങൾക്ക് നിങ്ങളുടെ വൃത്തികേടുകൾക്ക് തന്നെ വേണം, അതിനു വേണ്ടിയല്ല അവർ പേടിച്ചു. ഒരു പെണ്ണുക്ക് വേണ്ടി നീ എന്നെ പറഞ്ഞേ? അയ്യോ, നീ എന്നെ നോക്കി പേടിപ്പിക്കണടാ, തിരിച്ചടിക്കണേ നിനക്ക്. നീ ഒരുത്തിയായി മൊത്തം കുഴപ്പത്തേക്കും കാരണം. ഏയ്, തൊട്ടുപോരുത് അവളെ. നീ എന്റെ നേരെ ചൂണ്ടണേ. നീ എന്ത് ചെയ്യടാ? നീ എന്ത് ചെയ്യടാ? പറ. ആശാന, നീ വാ. വാ.
ഇവളെ എനിക്കിഷ്ടോ, എന്നിട്ടും വേണ്ടാന്ന് വെച്ചാ ഇനി ഇവളീ കരയത്തിനെ കാണും കൂടെ ഞാനും. എന്താന്ന് വെച്ചാ ചെയ്യും. നീ വീട്ടിൽ കയറ്, പേടിക്കണ്ട, ഞാനുണ്ട്. നീ എങ്ങോട്ടാ? അയാള് നിന്നെ എന്നെ കാര്യം ഞാൻ നോക്കിക്കോളും. ഫെലിക്സേ, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്ക്, ഇനി അതേ ഉള്ളു രക്ഷ. എന്തൊക്കെ നടക്കുമെന്ന് കണ്ടോ? അറിയാം. എന്തേ പ്രശ്നം? അത്ഭുതം കാണിച്ചു മാതാവ്, അത്ഭുതം കാണിച്ചു. ചാണ്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട. എന്റെ മകനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട. എന്റെ മാതാവേ, ഞാൻ കണ്ടച്ചാ ഇന്നലെ രാത്രി ഏണസ്ക വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് വരണ വഴി. ഇത് മഹാ അത്ഭുതമാണ് അച്ഛാ. അച്ഛോ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നപ്പ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞെട്ടിണിറ്റ്.
ഹലോ. ആ ഫെലിക്സിന്റെ കാര്യം ആശാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ചെയ്യാൻ വരട്ടെ. കടപ്പുറത്തെ അത്ഭുതം നടന്നതൊക്കെ ആളും ബഹളവാ. ഒന്നും ഇപ്പൊ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമേ? അതെ, പക്ഷേ ഇതെന്തോ തട്ടിപ്പ്, ആരോ നടത്തിയ തട്ടിപ്പ് അല്ലാതെ. മാതാവ് വണ്ടിയിടറ എടുക്കാൻ. കടപ്പുറത്തെ പൂക്കാലമേ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ്. ഇനിയുള്ള കാലം നേരെ ജോലി ജീവിക്കുക എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആലോചിക്കാം. മരിയാനിക്ക് പിടിയിൽ വിട്ടുപോയിട്ട് മാത്രമായില്ല, വെള്ളമടി പാട്ടും കൂത്തും എല്ലാം കുഴപ്പ. ഞാനേ കൊടി നിർത്തിയ മാതാവ് നേരിട്ട് അത്ഭുതപ്പെട്ടിരിക്കുക. നന്നാവാതെ പറ്റുമേ? മാതാവെല്ലാം ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ടില്ലേ? ആ സലോമി മോളെ, സായിപ്പ് ഇറങ്ങിയ. എന്തേ മകളെ, നിനക്കെന്തേ പുതുമേ? എനിക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാതെ ഇച്ചിരി കുടിക്കാൻ പറ്റിയാലോ നിനക്ക് അറിയാലോ. ആ വിവരക്കാരൻ നസറത്തും അഗസ്തി ആംബ്രോസും കുപ്പി കണ്ട കമിഴ്ന്നു വീണ ആളുമാരെല്ലാം കുടി നിർത്തിയ പോലും. ഇതേ കല്ലല്ല പാലാ, അതും ബൂസ്റ്റ് നിലക്കിത്. ഈ നാടേ നന്നായേ. എനിക്ക് ഈ കടാപ്പുറത്ത് നല്ല രീതിയിൽ കച്ചവടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നീങ്ങി വന്നേ. ഈ കടപ്പുറത്തെ ഒരു മാറ്റത്തേക്ക് കാലമാണ്. ആ മരിയാനാശാനികൾ കുത്തകാരണമാണ് മീനിക്ക് വില കിട്ടാത്തത്. ആ സുലൈമാൻ കച്ചവടം തുടങ്ങിയ പിറകെ വേറെ കച്ചവടക്കാർ വരും. മീനിക്ക് പിന്നെ പറയണമല്ല. കരയ്ക്ക് ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ പിന്നെന്തു നോക്ക. അപ്പ ആ മരിയാനാശാൻ അയാള് വരട്ട്. എന്നെ കച്ചവടത്തിൽ തൊട്ടായി അവനക്ക് കളി. ജോർജ്, ആ പെലിക്സിക്ക് ശവം ഇന്ന് ഈ കടപ്പുറത്ത് വീഴണം. നിങ്ങ കാര്യം പൊളച്ച് സാർ നോക്കിക്കോളും. അവൻ
അയ്യോ പിന്നെ പോണല്ലോ അന്ത്യം. അടി തുടങ്ങണേ ഇപ്പൊ പോലീസേ. ഗെറ്റ് അപ്പ്. ഞാനത് ശരിയാക്കി തരാം. എന്തു ആടോ അത്? ഇതാര് പോലീസിനെ കൈവയ്ക്കുന്ന സാറേ? ഇന്നലെ കൊടുത്ത അയച്ച കൊഞ്ചി ഞാൻ കടലിൽ പോയി പിടിച്ചത്. സാറേ പിടിച്ച് ജീവിക്കരുടോ സാറേ. കേന്ദ്രമന്ത്രി ജോൺ മത്തായി സാറിന്റെ സന്ദർശന സ്ഥലത്ത് ആയുധങ്ങളുമായി എത്തിയ ഒരു സംഘം അക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ. ഓവർ. ഇവിടെ തുറമുഖം വരാൻ വൈകുന്നതിനെ പറ്റി എപ്പോഴും എം എൽ എ പറയും. മറിയം മുക്കല് എത്രയും പെട്ടെന്ന് തുറമുഖം നിലവിൽ വരുന്നതായിരിക്കും. മദീനാശാൻ വിചാരിച്ചിട്ട് നടക്കാഞ്ഞത് ഇപ്പൊ മാതാവ് വിചാരിച്ചപ്പോ നടന്ന. ഇന്നലെ രാത്രി മറിയാന സ്വപ്നത്തിൽ മാതാവ് ദർശനം നൽകി. സ്വപ്നത്തിൽ വന്ന് മാതാവ് മറിയാനോട് പറഞ്ഞു, കലക്കാരോട് നീ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അവരോട് നീ മാപ്പ് ചോദിക്കണമെന്ന്. എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞ് നീ വേണം ഈ കരയെ നയിക്കാനെന്ന്. അതെ, ഈ ആചാനിക്ക് എന്താ പറ്റിയ? ഇതൊക്കെ ആചാനി കടവല്ലേ. കാള ജോർജിനെയും കൂട്ടുകാരെയും സ്റ്റേഷനിലിട്ട് പോർച്ചുഗൽ സാർ തല്ലിയതെല്ലാരും അറിഞ്ഞ ഇനി കരക്കാരക്കടുത്ത് ഉടക്കുന്നതാൽ ഈ പ്രശ്നമാവും. ഉള്ള കച്ചവടം കൂടി പോവും. ഇതേ ഞാൻ പറഞ്ഞു കൊടുത്ത ബുദ്ധിയ എങ്ങനെയിട്ട്? മാതാവ് നല്ല വഴി കാണിച്ചെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്ത് കാണിക്കണം. എന്നാലേ ഞങ്ങൾക്ക് വിശ്വാസമാകും. ഡേ ആശാൻ എന്ത് ചെയ്യണം നീ പറയണത്? തന്റെ കൊഞ്ചു ഷെഡ് പൂട്ടിക്കിടണം. എന്നാ ഞങ്ങൾ വിശ്വസിക്കാം? അച്ഛോ തീർത്ഥാടകരിക്കേ കൊഞ്ചിക്ക വാട കാരണം അതിലെ നടക്കാൻ പറ്റുന്നില്ല, അത് കരയ്ക്ക് പ്രശ്നമാണ്. അതേ അച്ഛാ, അതുള്ളതാണ്, ഇതിപ്പോ കരയ്ക്ക് പ്രശ്നമാണ്. നിങ്ങളെ വിചാരിക്കണ പോലല്ല, ഏണസ്റ്റേ എന്റെ ആള്. അവനെ കൊഞ്ചു ഷെട്ട് പൂട്ടും, ഇല്ലെങ്കിൽ ഞങ്ങൾ പൂട്ടിക്കും. ഇത് ഞങ്ങൾ കരയ്ക്ക പ്രശ്നമാണ് ആചാര്യ. അത് പിന്നെ ചിരിച്ചോ ചിരിച്ചോ, ഇതൊന്നും ഇവിടെ കൂടെ അവസാനിക്കല്ല. നോക്കിക്കോ, നിനക്കുമൊക്കെ പണി കിട്ടും, ആ പറഞ്ഞോളൂ. ഓ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇതാരാ? ഇത് സലോമി, എന്റെ മകള് സലോമി. ഓ സലോമി സിസ്റ്റർ. അതല്ല സ്നേഹപ്രകടനമാ, ആംഗ്ലോ ഇന്ത്യക്കാരനാ ഞങ്ങ ഫാമിലി. കാസ് ബ്രദറിന്റെ മകൻ ലായിഡ്. നമ്മ സലോമിനെ കെട്ടാപ്പാട പയ്യൻ. ഓ ഗ്രേറ്റ്, ഹലോ ബ്രദർ ഇൻ ലോ. അവനെ കെട്ടിപ്പിടിച്ചു. ഇത് എന്ത് ജന്മമാണ്? കമിങ് ഫ്രം കടൽ. നൈസ് സ്മെൽ. വെരി നൈസ് സ്മെൽ. മാല വേണ്ടേ? ഓ വേണ്ട, ഒരു മാല വാങ്ങിക്കേ. എക്സ്ക്യൂസ് മീ, മാറിക്കേ. ആ ചാടു പുതിച്ചയാൾ. നോ നോ, പ്ലീസ് കം, വരൂ. ദിസ് ഈസ് നോട്ട് എ വെറും മാല. മാരേജ് നടക്കാത്ത പെൺകുട്ടികൾ ഈ മാല മാതാവിന് മുമ്പിൽ പുട്ട് ചെയ്താൽ ഉടനെ മാരേജ് നടക്കും. ഒരു മാല. അങ്കിൾ കേക്ക്.
എന്റെ ആള് കൊള്ളാല്ലേ. സി, ഞാൻ പറഞ്ഞത് കള്ളമല്ല. ദിസ് കടപ്പുറം ഈസ് ബ്ലെസ്ഡ് വിത്ത് അത്ഭുത പ്രവൃത്തി ഓഫ് മാതാവ്. അതിന് നിങ്ങൾ ആരെങ്കിലും മാതാവിനോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ആന്റി? ആന്റി ഉണ്ടില്ലെങ്കിലേ ഞാൻ ഊട്ടിക്കോളാം. ഉണ്ടോ? ഉണ്ട്. ഇല്ല. സി, വോട്ടെ പറ്റി വേറെ സ്ഥലം കിട്ടേണ്ടല്ല. മാതാവ് മിറാക്കിൾ ചെയ്തതേ ദിസ് കടപ്പുറത്ത. എനി ഐഡിയ? നോ ഐഡിയ. അപ്പോൾ നമ്മൾ മാതാവിനോട് താങ്ക്സ് പറയണം. കം ഓൺ, ലെറ്റ്സ് സെലിബ്രേറ്റ്. കം ഓൺ, പാടൂ. പാടൂ. ഞാൻ പാടാ. കച്ചവടം പിടിക്കാനേ പറ്റിയ അവസരമാ. പാട്. ഏയ്, പണ്ടൊരു കൊച്ചുമുതലാളി കടാപ്പുറത്ത് പാട്ടും പാടി നടന്നിട്ടാ കാശ് പോയത്. ഞമ്മള് പാടില്ല. പാടൂ. ആരെങ്കിലും പാടിയിരുന്നേ കൂടെ പാടാൻ വരുന്ന ഇംഗ്ലീഷ് പാടാന് നടന്ന പോലെ തന്നെ. അയ്യോ, ആരെങ്കിലും ഒന്ന് പാടൂ പ്ലീസ്. റീറ്റ പള്ളിയിലെ പാട്ടുകാരിയാ. എവിടെ തീറ്റ? തീറ്റയല്ല, റീറ്റ. റീറ്റ അങ്ങോട്ട് വേണ്ട. റീറ്റ വരൂ, വരൂ, വരൂ. മോനെ ഇങ്ങനെ ഇങ്ങോട്ട്. ഡെന്നിസ് വരൂ, ഉണ്ട കഴിച്ചിടൂ. ഒരു കൗണ്ട് ഇട്ടേ. 1 2 3 4. ശാന്തി തീർത്ഥം വന്നേ പിന്നെ നല്ല കച്ചവടാ. എന്തായാലും മാതാവിന്റെ പേര് തന്നെയല്ലേ. സിയോണിലെ കാറ്റ് വരൂ വരൂ കൂടെ പരിമള തൈലം തൂകാനെ ും കുടിക്കണല്ലേ. അങ്ങോട്ട് വാച്ചോളാം. അവനെ നല്ല ഉക്കരനായിട്ട് പൊറോട്ട ചാപ്സ് ഉണ്ടാക്കും. ഇവനെ വെച്ചേ ഞാൻ 10 കാച്ച് ഉണ്ടാക്കണം. നീ കണ്ടോ ഒലേ എന്ന് കയ്യറ. ടീച്ചേക്ക് പണി കഴിഞ്ഞു. നിർത്തു.
അപ്പുറത്തെ നസ്രത്തിനെ പോയി അടിക്കാൻ പറ്റുമേ. This holy water from Spain, blessed by Madhav of Mariamukk, saves his life. Praise the Lord! Praise the Lord! നീ എന്താ വിചാരിച്ച? മാതാവൊക്കെ അത്ഭുതം മുതലെടുത്ത് കൂട്ടുകാരനെ കൊണ്ടുവന്ന് വേഷം കടിച്ച് ഇവിടുന്ന് കാശടിച്ച് കൂട്ടാമെന്ന്. സായിപ്പേ, ആ നീയേ, ഞങ്ങൾ മീൻ വാങ്ങിച്ച കിലോക്ക് 400 രൂപ വെച്ച്. ഞാൻ മീൻ കൊണ്ടുവരും അറിയല്ലേ. അത് തന്നെ അപ്പനക്കെടുത്ത് ഞാനും പറഞ്ഞ കാശ് കൊടുത്ത് മീൻ വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? കാര്യമുണ്ട്. ഇനിയേ നീ ഇവിടെ വരല്. അപ്പ നീ ഉണ്ടല്ലേ, നീ ഇവിടെ വരണതേ എല്ലാവർക്കും ഇഷ്ടമല്ല. അവനെ നോക്കണ്ട, അവനെ ക്യാൻസർ മാറിയത് പറഞ്ഞ് അവനൊക്കെ കൂട്ടുകാരനെ കൊണ്ടുവന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടാ. മാതാവിക്ക് പേരിൽ ആളന്മാർ സുഖപ്പെട്ടെന്ന് വന്നാലേ അത് മാതാവിക്ക് ഗുണമേ ചെയ്യൂ. അതി പിന്നെ ഇവിടെ തീർത്ഥാടകർ കൂടിയോ നീ കണ്ടില്ലേ? ആ ലായിട് വന്ന പിന്നെ 10 കാശ് കാണാൻ തുടങ്ങിയത്. അവനിക്ക മനസ്സ് തോച്ച് അവനെ ചൊറിച്ച് ഓടിക്കാൻ നോക്കണ്. ഇറങ്ങിപ്പോടാ. നിങ്ങൾ അപ്പനിക്ക് എന്തേ പ്രാന്തേ? വാടിയുടെ സായിപ്പേ, തൊട്ടുപോരുത്. അവളെ എന്നെ മകളെ, ഞാൻ എന്ത് വേണേ ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാ? എന്റെ പെണ്ണാവള്. നിന്നെ പെണ്ണേ, നിന്നെ പെണ്ണേ. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളെ ആംഗ്ലോജിക്കാരാ, ഈ കടപ്പുറത്തൊക്കെ അങ്ങ് പോവും. നിന്നെ പോലെ ഒരുത്തനേ എന്റെ മക്കൾ എന്തിനാ? അത് താൻ മാത്രം തീരുമാനിച്ചാ മതിയേ. എന്റെ മക്കാരെ ഞാൻ തീരുമാനിക്കാതെ. ഇതും കൂടെ കേട്ടോ, ഈ നിങ്ങളെ ലായിടാ എന്റെ മകളെ കെട്ടാൻ പോണത്. അങ്കിളെ, നിങ്ങൾ പറ ലായിടിനെ പോലെ പിടിക്കാൻ വയ്യനുള്ളപ്പോ ഏതെങ്കിലും തന്തമാര് സ്വന്തം മകൾ ഇവനെ പോലെ കെട്ടിച്ചു കൊടുക്കുമേ? അത് വിവരം. ഈ ലായിട് വന്നേ പിന്നെ നമ്മ കടപ്പുറത്ത് ഒരു വികസനം ഒക്കെ ഉണ്ടായി. സായിപ്പേ ധൈര്യമായിട്ട്, ഞങ്ങളുണ്ട് കൂടെ. ഈ കല്യാണമേ നമ്മൾ ആഘോഷമാക്കി. മാറാവ് അത്ഭുതപ്പെട്ടതേ, ലായിടിന്റെ മകളെ കെട്ടാൻ വേണ്ടിയാ. കരക്കാര് മൊത്തമേ എന്നെ കൂടാ, നിനക്ക് അനങ്ങാൻ പറ്റില്ല. ചെല്ലി ചെല്ലി. വാട്ട് ആർ യു അപ് ടു അങ്കിൾ? സലോമിയെ ഞാൻ മാരേജ് ചെയ്യാനോ? നീ ഒന്നേ നിന്നടുത്തെ ഒരു വാക്ക് പറയാൻ പറ്റില്ല. എന്റെ മകളെ ഒരു ആംഗ്ലോജിക്കാരൻ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാ. ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എനിക്കൊരു ആംഗ്ലോജിക്കാരനെ ജീവിക്കണമെന്ന ആശ.
എന്റെ സ്വത്ത് മുഴുവൻ എന്റെ മാക്കുള്ളതാ. നീ എതിരൊന്നും പറയല്ലേ. ഞാൻ അൺഎക്സ്പെക്ടഡ് ആയി കേട്ടപ്പം. ബട്ട് വെൽ, ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദിസ് മാരേജ് അങ്കിൾ. യെസ്, ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദിസ് മാരേജ്. You happy now? മാനാവ് അത്ഭുതപ്പെട്ടതേ, ലായറിന്റെ മകളെ കെട്ടാൻ വേണ്ടിയാ. എനിക്ക് തൃപ്തിയായ. നീയെ അവക്ക് വേണ്ടി നിന്നെ ഈ പരുവത്തിലാക്കിയാളെ പോലും വെറുപ്പിച്ച ഒരു അത്ഭുതം വന്ന് പത്ത് കാശുണ്ടായപ്പോ ആ സായിപ്പിക്ക് ഇപ്പൊ നിന്നെ വേണ്ട പോലും. കഴക്കാര് കള്ള കഴകുടിയന്മാര് ഇപ്പൊ സായിപ്പൊക്കെ കൂടെ. നിനക്ക് ഇനി ഇതിലൊന്നും ചെയ്യാൻ പറ്റിയല്ല. ഡേ, അവള് പോയി മതാമയായിട്ട്. നീയേ അവളെ മറന്നളയച്ച, മറന്നളയച്ച. കത്തോലി പോയ അയലെ വരും, അയലെ പോയ കൊഞ്ചു വരും, കൊഞ്ചു വന്നാ ഞാൻ ഷെഡ് കെട്ടും. വിഷമം പാടും കുടി. കുടിച്ചു കുടിച്ച് കരയിച്ച, കരിച്ചു കരിച്ച് കുടിച്ച മാതാവ് അത്ഭുതം കാണിക്ക ഈ കരയെ കണ്ടുള്ളൂ. തമ്മ വിധി കുടിച്ചു കുടിച്ച് കരയിച്ച, കരിച്ചു കരിച്ച് കുടിച്ച. മാതാവേ, അത്ഭുതപ്പെട്ടൊന്നുമല്ല, സത്യമായിട്ട് അത്ഭുതപ്പെട്ടൊന്നുമല്ല. അതെന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധം. അത് കരയ്ക്ക് ഗുണമായി, അതുകൊണ്ടായിരിക്കും പറഞ്ഞില്ല. എന്റെ സലോമിക്കടുത്ത് പോലും പറഞ്ഞില്ല. വിശ്വാസം കൂടെ നശിപ്പിക്കണ്ടല്ലോ. അതെ, ഇപ്പൊ എനിക്ക് തന്നെ വിനയായ. നീയേ ഒരു പെണ്ണുക്ക് വേണ്ടി എന്നെ വേണ്ടെന്ന് വെച്ച ഇപ്പൊ അവള് പോയേ, ഞാൻ സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ ആരൊക്കെ കളഞ്ഞാലും എനിക്ക് നിന്നെ കളയാൻ പറ്റുമേ. ഇപ്പൊ എന്തു വേണം? എനിക്ക് നിന്നടുത്ത് ഇച്ചിരി സംസാരിക്കണം. ലായിടെ സായിപ്പൊക്കെ മകളെ കണ്ടിട്ടല്ല, മാതാവൊക്കെ കച്ചവടം കണ്ടിട്ട് ഇവിടെ നിൽക്കണത്. നീ എന്തോ ചെയ്തിട്ടല്ല അത്ഭുതം നടന്നത്. നീ അത് തുറന്നു പറഞ്ഞ അത്ഭുതം പൊളി. ആ നിമിഷം ലായിട് വിടുന്നു പോവും, നിനക്ക് നിന്നെ പെണ്ണിനെ കിട്ടും. അത്ഭുതമേ എങ്ങനെ ഉണ്ടായ? അത്ഭുതമില്ലാതായ പഴയ പോലെ പ്രമാണിയായി നടക്കാം അല്ലേ? എന്നെ കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ നീ ഉള്ളത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ സലോമി നിന്റെ കയ്യിൽ നിന്ന് പോവും.
പിന്നെ ജീവിതകാലം മൊത്തം നീ അതോർത്ത് നരകിക്കേണ്ടി വരും. ഇപ്പൊ എല്ലാം നിന്നെ ഒരു വാക്കം പുറത്തിരിക്ക. പറ, അത്ഭുതം എങ്ങനെ ഉണ്ടായേ? ഞാൻ പറയാം, പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം. ഇതിലെന്താ ഇത്ര ആലോചിക്കാൻ? ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? ഫെലിക്സ്, പക്ഷെ താമസിപ്പിക്കാനൊന്നും നേരമില്ല. ക്രിസ്മസ് കഴിഞ്ഞ സായിപ്പ് കെട്ട് നടത്തും. ചേച്ചി, നിങ്ങളും പുൽക്കൂട് വെക്കാൻ പോണേ? ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കണമെന്നേ ജോർജ് ചാക്ക ഒരാശ. ഓരോരോ ആളുമാർക്ക് വന്ന മാറ്റമേ. ആ തന്നെടി, ആ മരിയനാശാനൊക്കെ പിടിയെന്ന് വിട്ടേ പിന്നെ കുടിയില്ല അടിയില്ല. നേരെ ചൊവ്വേ ഷർട്ട് ഇട്ട് തുടങ്ങിയത് ഇപ്പഴാ. ഇപ്പഴേ ഒരു മനസമാധാനം ഒക്കെ ഉണ്ട്. പോട്ടെ, ശരി, നടക്കു മക്കളെ. കാര്യം നടന്നു കഴിഞ്ഞറിയിച്ചാ മതി എന്നാ വിചാരിച്ചത്, പക്ഷെ മനസ്സ് പിടിച്ചാ നിക്കണ്ടേ? ആ ഫെലിക്സിക്ക് കട്ടായമായിട്ട് ആള് വേണം, അതുകൊണ്ട് അവയെല്ലാം തുറന്നു പറയും, ഉറപ്പാ. അന്ന് മാതാവിനെ കണ്ടതേ നിനക്ക് ഫിറ്റൊക്കെ പുറത്തു തോന്നിയത്? ഇത്രയും നാള് മാതാവ്ക്ക് ദാസപ്പണി ചെയ്തതൊക്കെ പാഴ്വേല. ഏയ്, അത്ഭുതമൊക്കെ വെറുതെ. അത്ഭുതം പൊളിഞ്ഞു കഴിഞ്ഞാ അടി കൊടുക്കണ്ടോമാർക്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയ. ലേലക്കാരൻ ക്രിസ്റ്റി, കച്ചവടക്കാരൻ സുലൈമാൻ, മൈക്കിള്, ഇപ്പൊ എന്നെ കാണുമ്പോ പുച്ച. ആശാന മൈൻഡ് ചെയ്യാത്തവന്മാർക്ക് ലിസ്റ്റ് വേറെയും ഉണ്ട്. നിങ്ങ സമാധാനായിട്ടിരിക്കെ, എല്ലാ കറകുടിയന്മാർക്കും ഉള്ള അടി വെച്ച് നമുക്ക് വീതിച്ചു കൊടുക്കാം. എടുത്തു പിടി, തഞ്ചമായിട്ടടി. ഇവിടുത്തെ തീർത്ഥാടനവും ആളന്മാരൊക്കെ ഹുങ്കും, ഇന്നത്തോടെ തീരും. ഇനി നമ്മ കാലം. മോർണിംഗ് ഫ്ലൈറ്റിൽ എത്തിയ മറിയമ്മുക്കേ, ഇപ്പൊ ഗൾഫിൽ വരെ ഫേമസ്. അതുകൊണ്ട് ഇക്കൊല്ലം ക്രിസ്മസ് കൊള്ളാ, ഞാൻ നല്ല കൂടിയ സാധനങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. അതൊക്കെ ഡ്യൂട്ടി അടിക്കേണ്ടി വന്ന വരുന്ന ഓരോ നടിക്ക. വീട്ടിലൊന്ന് കേട്ടെ, ഇപ്പൊ അതാണ് നമ്മളായിട്ട് എത്ര കാശ് ഉണ്ടാക്കിയാലും അപ്പനായിട്ട് ഉണ്ടാക്കിയ പേരുമായ മൈക്കിള്. ഒരേ കാര്യം പറയാനുണ്ട്. എന്തേ? വാ. എന്റെ ഗുരുവായപ്പ, അപ്പൊ നീ കടയിൽ പോയില്ലേ? ഇടയിൽ കടയിൽ കത്തിരി ഒറ്റയ്ക്കുള്ള നീ ചെല്ലി, ഇങ്ങോട്ടല്ല അങ്ങോട്ട്. മാതാവ്ക്ക് അത്ഭുതം ആ പെലിക്സ് എന്തോ ചെയ്തിട്ടാണെന്ന്. സായിപ്പക്ക മകളെ കിട്ടാത്ത വാശിക്ക് അവൻ അതെല്ലാം വിളിച്ചു പറയാൻ പോണെന്ന്. അച്ഛാ, മാതാവ് അത്ഭുതപ്പെട്ട പിന്നെ ഈ കാര്യം നന്നായത്. പെലിക്സിനെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. അച്ഛൻ അവന് കിടത്ത് പറയണ അത്ഭുതം ഇല്ലായ്മ ചെയ്യല്ലേന്ന് ഒന്ന് പറയാ. അച്ഛാ, അത്ഭുതം ഇല്ലാതായാലേ ആ മര്യാദി കരവുട്ടിച്ചോറാക്കും. എന്തായടാ? ഫെലിക്സിനെ കാണാനില്ല, വീട്ടിലും പോട്ടിലും അവനെ കാണാറുള്ള എല്ലായിടത്തും നോക്കിയാ, പിന്നെ ഫോണും സ്വിച്ച് ഓഫാ. നമ്മളറിഞ്ഞ വിവരമേ അവ അറിഞ്ഞു കാണും.
അവൻ മര്യാദക്ക് അടുത്ത് പറയാനുള്ള പ്ലാന. അച്ഛാ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് പറയാനാ? അല്ല അച്ഛാ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പാതിര കുർബാന ക്രിസ്മസ് ആഘോഷം. നസ്രത്തെ നിങ്ങൾ ഈ വന്നേ പാടാ. അച്ഛാ നിങ്ങക്ക് എന്നടുത്ത് വന്നത് പറയാൻ എങ്ങനെ തോന്നിയ? ഏ ഒരുത്തം വാവളച്ച് ഏതാണ്ട് പറയുമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ മകളെ അവനിക്ക് കെട്ടിച്ചു കൊടുക്കണേ? ഏതാണ്ടല്ല, ഉള്ള കാര്യം പറയാം. അവനെങ്ങാനും വാവളച്ചാലേ ആദ്യം പൂട്ടിടത് തന്നെ ഈ കടയും കച്ചവടം ആയി. അക്ലോന്റിക്കാരിക്ക് പിന്നെ തന്നെ പുല്ലുമല്ല. അവരൊന്നും എത്രക്കാരല്ല. സ്റ്റാറാ കച്ചവടമൊക്കെ പിന്നെ അപ്പുറത്തെ കടയിൽ നല്ല ചോദ സ്റ്റാർ കിട്ടും. അങ്ങോട്ടേ അല്ലേ ആദ്യം ഇതൊക്കൊരു തീരുമാനമാകട്ടെ. എന്നെ കൂടെ നിന്ന് കല്യാണം ആഘോഷം കിട്ടാന്ന് പറഞ്ഞിട്ട്. അല്ല അത് പിന്നെ സലൂമിക്ക് വിഷമം കാണുമ്പോ നമ്മളും മനുഷ്യന്മാര്. ആ അല്ലെങ്കിൽ സലൂമിക്ക് അടുത്ത് തന്നെ ചോദിക്ക്. സലൂമി നീ കൂടെ പോണേ, വൈകാ കേറി പോണേ. അത് നിന്നോട് പറഞ്ഞ കേറിപ്പോ. എന്നെ വരട്ടൊന്നും വേണ്ട, ഇവരൊക്കെ ഇപ്പൊ എന്റെ കൂടെ. മകനെ നസ്രത്തങ്ങൾ വിളിച്ചു പറഞ്ഞു. ഒരു ചൂണ്ടേ അവിടെ കിടക്കട്ടെ എന്ന് വെച്ചാ. നോ പേടിക്കാൻ, ആയി ഉണ്ട് കൂടെ. അതെ ആ ഡെന്നിസ് ഒക്കെ ഫെലിക്സിനെ ഇറക്കി പല വഴിക്ക് പോയിരിക്കാണ്. അവനാ മര്യാദക്കടുത്തെത്തിയാലേ അത്ഭുതമൊക്കെ അതോടെ തീരും. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ വിചാരിക്കണ പോലെ നടക്കാൻ പോണില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആനന്ദക്കുട്ട നീ ഭയപ്പെടാതെ, അയാൾ അയ്യും. നീ ധൈര്യമായിട്ടിരി. എന്റെ ഭാര്യ കത്രീന ആനന്ദക്കുട്ടൻ കൂടി കമ്പോളത്തിൽ കേക്ക് പയലും മാടിക്കാൻ പോയതാ. ഇതുവരെ തിരിച്ചു വന്നില്ല. ഞാൻ പകുതി എന്ന് നോക്കിയപ്പോ തലയുടെ അടിയിൽ എഴുത്തെഴുതി വെച്ചേക്കണ്. അവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടി പോയത്. അയ്യോ ഇല്ല, ഇത് ഞാൻ സഹിക്കല, ഇത് ഞാൻ സഹിക്കല. ഞാനിപ്പോ അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ആരെ വിശ്വാസമില്ല. പ്രത്യേകിച്ച് നിന്നെ. ആ സൈക്കിളും തന്നലാറിയാമേ. ഓ കുരു പിടിക്കാൻ അതും അറിയില്ല. നിന്റെ സൈക്കിൾ വെട്ടി തുണ്ട തുണ്ട വാക്ക് ഞാൻ. നസറത്തെ താനെ വലിയ വിവരക്കാരൻ. അവനക്ക് കച്ചവടത്തിക്ക് വീട്ടില് സ്വാതന്ത്ര്യം കൊടുത്തപ്പോ അവനക്ക് പേര് താൻ ഓർത്തില്ല. ആനന്ദക്കുട്ടൻ. ബാക്കിയുള്ളവർക്ക് ജീവിതം പോയിരിക്കുമ്പോ നിന്റെ ഒരു പാട്ടും കുത്തു പെട്ടിയാക്കി ഇരിക്കണം. അല്ല പിന്നെ ആഹാ, ബാക്കിയുള്ളവനക്ക് ശാന്തി സമാധാനം പോയിരിക്കുമ്പോ അവിടെ ശാന്തി. അത് പോട്ടെ നസ്രത്തെ. എന്റെ ഭാര്യ പോട്ടെ. ചാർലി ജോസഫ് ചാ പോണച്ചു സാറേ, ആശാൻക്ക് വീട്ടിലോട്ട് പോണ്. അയ്യോ അപ്പൊ ഫെലിക്സ് അവിടെ എത്തിയേ. ഇന്ന് പാതിര കുർബാനയ്ക്ക് മുമ്പ് എല്ലാം ഒരു തീരുമാനമാകും. കേട്ടത് വെച്ചേ ആ നല്ല ബെസ്റ്റ്. സോറി കുറെ നാളായി ഇതുപോലെ നല്ല ഫ്രഷ് കൊഞ്ചി വെച്ചിട്ട്. ആ കേട്ടത് വെച്ച് നിങ്ങൾ അവന് ഈ നാട്ടിൽ എങ്ങും തപ്പിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളോട് സത്യം പറയാതിരിക്കാൻ അവൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയതാണ്. ഇവിടുന്ന് പോവാൻ അവനക്ക് ഒരു സ്ഥലമേ ഉള്ള കൊച്ചിയിലെ അവനക്ക് മേരിയപ്പച്ചക്ക വീട്. കൊച്ചിയിലെ എവിടാ എവിടാന്നറിഞ്ഞ ആ നിമിഷം അവനെ ഞാൻ പൊക്കാം, സത്യവും പറയിക്കാം. അതിന് മേരിയെ കെട്ടിച്ചിട്ട് കാലം എത്രയായ? പള്ളിയിലെ പഴയ കല്യാണ രജിസ്റ്റർ നോക്കിയാ പോരെ, അവർക്ക് ആ കെട്ടിയവനൊക്കെ ഇടവകയും സകലതും കാണും. വാടാ ഞാനും ഇറങ്ങുവാ. അളിയൻ ആക്സിഡന്റ് പറ്റി ആശുപത്രിയില്ല. ഒരു നിമിഷം പള്ളിയിലെ പാതിര കുർബാന തുടങ്ങി കാണും, കല്യാണ രജിസ്റ്റർ അങ്ങനെ എടുക്കും. അതൊക്കെ വഴിയുണ്ട്.
അതെ, പള്ളിമേടയ്ക്ക് താക്കോൽ വേണം. എന്തൊക്കെ? കല്യാണ രജിസ്റ്റർ എല്ലാമേ സ്റ്റോർ റൂമിലായിരിക്കും. ചെമ്പ ലേറ്റഡ് ഓളച്ച സാറേ വിളിയടാ, അതടക്കേ അതിന് മുട്ട. ഭൂമിയിൽ പ്രത്യാശയുടെ പുതിയ വെളിച്ചം നിറച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് പരന്നിരിക്കുകയാണ്. ഈ വെളിച്ചം സംസ്ഥാനം പാതിര കുർബാനയ്ക്ക് പിന്നച്ചാ ഇതേ കരയ്ക്ക് പ്രശ്നമാണ്. അത്ഭുതത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞാ പോരെ? ഞാൻ പറയാം. ഇന്നലെ ഫിലിക്സിനെ കാണാൻ വന്നിരുന്നു. മാതാവ്ക്ക് പേരിൽ അത്ഭുതം നടന്നത് ഞാൻ കാരണം. അന്ന് ഏണസ്റ്റിക്ക മകനക്ക് പുത്തൻ കുർബാനയായിരുന്നു. സായിപ്പിക്ക മകളെ മാതാവ് കവേശത്തിൽ കണ്ട് പേടിച്ചു പോയ. മാതാവിനെ കണ്ട് പേടിച്ചു പോയി. നീയൊക്കെ ആണേ പോയൊക്കെ തൂങ്ങിച്ചാ. ദേച്ച മാതാവ് മാതാവിനെ എന്ത് ചെയ്യടാ? പിടിച്ച് മെഴുകേ കൊണ്ടുപോടും ഇവിടെ. മാതാമണി കുഴപ്പത്തേക്ക് കാരണം. Thank you.
തിരിച്ചു വരുന്ന വഴി സായിപ്പിന്റെ വീട്ടില് ലൈറ്റ് കണ്ട്. ഈ സമയത്ത് കൂടെ നിൽക്കേണ്ട ഒരുത്തൻ അയാളുടെ കൂടെ ഞെളിഞ്ഞ് നടക്കുകയാണെന്ന് ഓർക്കുമ്പോഴാ. ഇനി വിളി കരയത്തിനെ കാണും കൂടെ ഞാനും. എന്താണെന്ന് വെച്ചാൽ മാതാവിനെ വിളിച്ച പ്രാർത്ഥിക്ക് ഇനി അതേ ഉള്ളു രക്ഷ. അടിയൊഴുക്ക് കിഴക്കോട്ടായിരുന്നു, ഞാൻ കിഴക്കോട്ട് നീങ്ങി. ഏലിയാമ്മക്ക വീടെത്തിയപ്പോ മരിയനാശം പറയുന്നവരെല്ലാം തുറന്നു പറഞ്ഞാലേ എനിക്കെൻ്റെ സലോമിയെ കിട്ടും. പക്ഷെ നാടെ വീണ്ടും നരകമായി പോകും. എന്ത് ചെയ്യണമെന്ന് ഒരുപാട് ആലോചിച്ചു. ഇനി ഇവിടെ നിന്നാലേ എൻ്റെ സലോമിക്ക് വേണ്ടി ഞാൻ നാട്ടുകാരെ മുഴുവൻ കണ്ണീരുടിപ്പിക്കും. എനിക്കവളെ വേണ്ടച്ച, അത് ഞാൻ സഹിച്ചോളാം. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാ അച്ഛൻ. ഇവന്റെ മനസ്സിന്റെ നന്മ കണ്ടിരുന്നു വെക്കാൻ എനിക്ക് പറ്റിയില്ല. നീ എങ്ങും പോകുന്നില്ല, ദൈവമെല്ലാം കാണുന്നുണ്ട്. ദൈവം തന്നെ നിനക്കൊരു വഴി കാണിച്ചു തരും. അത്ഭുതത്തൊക്കെ കാര്യം ആളുമാർക്കെല്ലാം മനസ്സിലായല്ല. നീയൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇതൊക്കെ എല്ലാരും അറിയും. എനിക്ക് പോളച്ചൻ സാർക്ക് തുണ. തലചുറ്റലൊക്കെ മാറിയേ, നോക്കി പേടിപ്പിക്കണ്ട. അത്ഭുതമൊക്കെ തീർന്ന അത്ഭുതം നടന്നതേ നിങ്ങ ജീവിതത്തില്. അവള് മഞ്ഞവെള്ളം ഛർദ്ദിച്ച്, അവക്കെ വയറ്റിലുണ്ട്.
അടുത്തേക്ക് വരണ്ട. കുർബാന കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോണു. ഇനി നിങ്ങൾ കൂടെ നിന്നാലേ നിങ്ങൾ ചെയ്യുന്ന അക്രമത്തൊക്കെ പഴി സഹിച്ച് എന്റെ കൊച്ചു വളരേണ്ടി വരും. നമ്മ കൊച്ചക്ക് നേരായ ജീവിതം കാണിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ കൂട്ടാളന്മാരൊക്കെ കൂടെ പഴയ പോലെ കുടിച്ചു കൂത്താടി നടന്നു. സാർ ഹലോ. ഓഹോ, എന്താ ചനെ? ഇവനെ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത പയ്യൻ ഇവരെ പിരിച്ചിട്ട് തനിക്ക് കരയെ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടേ? അതൊക്കെ ആർക്ക് വേണം ഈ കര? മടി ഇവിടെ നല്ല ഇവമാരുടെ കൂടെ. ആംഗ്ലോജി പള്ളിയിലെ ഇംഗ്ലീഷ് കുർബാനയുണ്ട് മകനെ. അങ്കിളുടെ കോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നീയേ നമ്മ സൈമൻ സാഹിബിന്റെ കാർ എടുത്ത് പള്ളിയിലോട്ട് പെട്ടെന്ന് വരണം. ഇപ്പോഴോ? നോ നോ, ഇറ്റ് വിൽ നോട്ട് വർക്ക് അങ്കിൾ, ബിക്കോസ് ഐ ആം ഗോയിങ് ടു മദ്രാസ്. മദ്രാസ് ഒക്കെ അവിടെ മാതാവിന്റെ മിറാക്കിൾ, ഇറ്റ്സ് ഓവർ. മദ്രാസ് ബസ്. സോ അവിടെ അങ്കിളുടെ കൂടെ നിന്ന് വൈ ഷുഡ് ഐ സ്പോയിൽ മൈ ലൈഫ്? അല്ല, ദാറ്റ് സലോമിയെ വേണ്ടെന്ന് വെച്ചെങ്കിലും അവിടുന്ന് ഒരു കാര്യം ഞാൻ എടുത്തിട്ടുണ്ട്, അങ്കിളുടെ പെട്ടിയിലെ ക്യാഷ്. ആ ഞാൻ തന്നെ സമ്പാദിച്ചു തന്ന ക്യാഷ് അല്ലേ മദ്രാസിൽ ചെന്ന പുതിയൊരു ബിസിനസ് തുടങ്ങണം. സോ വിഷ് മീ ലക്ക് ആൻഡ് ഗുഡ് ബൈ. ഹലോ അങ്കിൾ, മെറി ക്രിസ്മസ്. ആ ദ്രോഹിയെ എന്റെ കാശ് മടിച്ചുകൊണ്ട് പോയ. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് മനുഷ്യനെ നേരായ വഴിക്ക് നടത്താനാണ്. ഇവിടെ ഫീലിക്സിലൂടെ അത്ഭുതം പ്രവർത്തിച്ചത് മാതാവ് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടായ തിരിച്ചറിവ്, മാറ്റം, അതുതന്നെയാണ് ഇവിടെ നടന്ന അത്ഭുതം. ഇവിടെ വൈകാതെ ഒരു തുറമുഖം വരും, നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, പൊളച്ച സാറ് ഫോണിൽ എന്താ പറഞ്ഞത്? ആക്സിഡന്റ് പറ്റിയ ആളി എനിക്ക് രക്തം കൊടുക്കാൻ ചെന്നപ്പോഴേ സാർക്ക് രക്തത്തിൽ കട്ടയ്ക്ക് കൊളസ്ട്രോളും ബ്ലോക്കും പോലും. സാർക്കേ ഇനി കൊഞ്ചൊന്നും വേണ്ട, നമുക്ക് ശാന്തിയും സമാധാനവും മതി.